നമസ്കാരം. ഗൽവാൻ താഴ്വര തങ്ങളുടേതാണെന്ന് പറഞ്ഞ ചൈന, ചൈനയുടെ ഓരോ പ്രസ്താവനയ്ക്കും അതത് കൃത്യമായി ഉത്തരം നൽകിക്കൊണ്ട് മറുപടി നൽകിക്കൊണ്ട് ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യ. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ലഡാക്ക് ഗൽവാൻ താഴ്വരയിൽ ചൈന ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു. നിയന്ത്രണ രേഖയിലെ അതിർവരമ്പുകളെ സംബന്ധിച്ച് ഇന്ത്യക്ക് വ്യക്തമായ ധാരണയുണ്ട്. ബലപ്രയോഗത്തിലൂടെ നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താനാണ് ചൈനയുടെ ശ്രമമെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ചൈനയ്ക്ക് നേരിടേണ്ടി വരിക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ലഡാക്ക് വിഷയം ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിസ്രി വാർത്താ ഏജൻസിയോട് പ്രതികരിക്കവെയാണ് ഇക്കാര്യം പ്രധാനമന്ത്രി പറഞ്ഞതായി അദ്ദേഹം അറിയിച്ചത്. അല്ലാതെ ഇവിടെ ചുമ്മാ കൈകെട്ടി നോക്കിയിരിക്കുകയല്ല ഷീ ജിൻപിങ്ങെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂട്ടനും ഇന്ത്യൻ സൈന്യവും ഒന്നും. കൃത്യമായി ഉത്തരം നൽകാൻ ഇന്ത്യക്കറിയാം. ആ പ്രവിശ്യയിലോ ആകം ആകെ പീരങ്കിയും അതുപോലെ ടാങ്കുകളും ആയുധങ്ങളും ഒക്കെ തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. നിങ്ങൾ അവിടുന്ന് അനങ്ങിയാൽ അല്ലെങ്കിൽ അവിടെ നിയന്ത്രണ രേഖയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് അതിർത്തി രേഖയിൽ എന്തെങ്കിലും മോശമായി സംഭവിച്ചാൽ തീർച്ചയായും തിരിച്ചടിക്കും. അടിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. കാരണം നെഹ്റുവിനെ പോലെ ചൈന ചൈന അല്ലെങ്കിൽ ചൈന ഇന്ത്യ ഭായ് ഭായ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന കോൺഗ്രസ്സുകാർ ചൈനയുടെ എച്ചിൽ പട്ടികളായി നിന്നുകൊണ്ട് അച്ചാരം വാങ്ങുന്ന ഭരണമല്ല ഇവിടെ നടക്കുന്നത്. ഇത് നരേന്ദ്രമോദി സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. രാജ്നാഥ് സിംഗാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. അദ്ദേഹം റഷ്യയിൽ നേരിട്ട് പോയി, ഈ കോവിഡ് കാലത്തും റഷ്യയിൽ നേരിട്ട് പോയി S-400 മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് ഇന്ത്യക്ക് ഒരു മടിയുമില്ല. ഞങ്ങൾ ധൈര്യമായി പറയും, അതെടുത്ത് പ്രയോഗിക്കാനും ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന് ചൈനക്കാരൻ ഒന്നോർത്താൽ നന്നായിരിക്കും. ഇത് കേട്ടിട്ട് ഇവിടുത്തെ ചങ്കല ചൈനക്കാരായ അല്ലെങ്കിൽ ചങ്കല ചൈനയെ പാടി നടക്കുന്ന കോടിയേരിക്കും കൂട്ടർക്കുമൊക്കെ ഇത്തിരി വിഷമം തോന്നിയാലും സാരമൊന്നുമില്ല. അതിർത്തിയിൽ ചൈനീസ് സൈന്യത്തിന്റെ നടപടികൾ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വിള്ളൽ വീഴ്ത്തിയതായി ഇന്ത്യ പ്രസ്താവിച്ചു. ബന്ധങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കുകയും അത് ഏത് ദിശയിലേക്കാണ് നീങ്ങേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടത് ചൈനയുടെ ഉത്തരവാദിത്വമാണ്. അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിന്നാലല്ലാതെ ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകില്ല എന്നും ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. സൈന്യത്തെ ഉപയോഗിച്ചോ ബലപ്രയോഗത്തിലൂടെയോ ഗൽവാൻ അതിർത്തിയിലെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്താൻ ചൈന ശ്രമിക്കാതിരിക്കുകയാണ് കിഴക്കൻ ലഡാക്കിലെ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ഏക മാർഗമെന്നും ഇന്ത്യ പറയുന്നു. ശരിയല്ലേ? അവിടെ കിടന്ന് ബഹളം കൂട്ടാതെ അല്ലെങ്കിൽ ഗൽവാൻ താഴ്വര ഞങ്ങളുടെയാണ്, ഗൽവാൻ നദിയുടെ ഒരു ഭാഗം ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായി ഈ ലഡാക്കിലും ഈ അക്സായ് ചൈൻ അതിർത്തിയിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയും പാകിസ്ഥാനെയും. അത് കൂടുതൽ ശക്തമായി അമേരിക്ക സൈനിക വിന്യാസത്തിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ടുള്ള എല്ലാ സംഗതികളും തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു. ഇസ്രായേൽ സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. ജപ്പാൻ പൂർണ്ണ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്. നിങ്ങളൊന്ന് അനങ്ങിയാൽ കളി മാറും എന്ന് ചൈനക്കാരനെ ഇന്ത്യ വീണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായി നിരവധി ചൈനീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ഷമിച്ചു. അത് ഇന്ത്യൻ സൈന്യത്തിന്റെ പട്രോളിങ്ങിനെ തടസ്സപ്പെടുത്തി. ഇതാണ് സംഘർഷങ്ങളിലേക്ക് നയിക്കാൻ കാരണമായത്. ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും ഉഭയകക്ഷി ബന്ധം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നു. തീർച്ചയായും നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങളിലും അതുപോലെ സഹകരണത്തിലും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്തുസൂക്ഷിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ആ രീതിയിലേ ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കും. അടിച്ചാൽ ആട്ടി എങ്ങനെ കിട്ടും എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. സൈനിക തലത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിന്റെ തീവ്രത കുറയ്ക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചൈന തിരിച്ചറിയണമെന്നും ഇന്ത്യ പറഞ്ഞു. ചൈനയാണ് ഇപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുന്നത്. ചൈനയാണ് ഇപ്പോൾ നടപടികൾ പൊതുവായ ആ ഒരു വികാരത്തിനെതിരായി നടത്തുന്നത്. അപ്പോൾ തീർച്ചയായും ചൈന സൂക്ഷിക്കുക. ചൈന അതിർത്തി പ്രദേശത്ത് എന്ത് കാണിച്ചാലും, ഒന്ന് ഒരു പുൽക്കൊടി പൊക്കിയാൽ പോലും അതറിയാനും കൃത്യമായി പ്രതികരിക്കാനും ഇന്ത്യൻ സൈന്യം തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു എന്തിനും ഏതിനും, ലോകരാജ്യങ്ങളുടെ പിന്തുണയോടെ. പിന്നെ അവിടെ കടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ രീതികൾക്കെതിരാണ്. അത് ചൈനീസ് സർക്കാർ അറിയുന്നുണ്ടോ എന്നറിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഭരിക്കുന്നത്. ഏകാധിപത്യത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയോടുകൂടി തന്നെ അവിടുത്തെ ഒരു ജനവിഭാഗങ്ങൾക്കും യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ ഭരിക്കുന്ന ഈ ചൈനീസ് സർക്കാരിൻ്റെ ആ രീതികൾക്ക് അവിടെ അവരുടെ ജനങ്ങളിൽ നിന്ന് വരെ, ചൈനീസ് പൗരന്മാരിൽ നിന്ന് വരെ ശക്തമായ എതിർപ്പാണ് ചൈന നേരിടുന്നത്. ചൈന എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട് ഒരു മൂലയ്ക്കൊതുങ്ങേണ്ട സമയമായിരിക്കുന്നു. ചൈനയ്ക്ക് അത് തന്നെയായിരിക്കും വരും കാലങ്ങളിൽ ചൈന എന്ന രാഷ്ട്രമുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ
നമുക്ക് യു എസ് എസ് ആറിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. പല കഷ്ണങ്ങളായി ചിതറി ഇപ്പോൾ ഈ കസാഖിസ്ഥാനും ഉക്രൈനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മാറിയതുപോലെ ചൈന ചിന്നിച്ചിതറും എന്ന ഒരു നയതന്ത്ര വിലയിരുത്തൽ കൂടിയുണ്ട്. അത് ശാസ്ത്രീയമായി തന്നെ വിലയിരുത്തിയാൽ ജ്യോതിഷത്തിലും അത് പറയുന്നുണ്ട്. ആ സ്റ്റോറിയും നമ്മൾ ചെയ്തിരുന്നു, അതവിടെ നിൽക്കട്ടെ. എന്നാലും ആ രീതിയിൽ തന്നെ ഒരു ആഭ്യന്തര കലാപത്തിനോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിനോ ചൈനയ്ക്കുള്ളിൽ ഒരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് ഈ അഹങ്കാരം കാണിച്ചുകൊണ്ട് ചൈന ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ വരുന്നത്. അതിന് ശക്തമായ താക്കീത്, ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് പത്മ ന്യൂസ്.